സൃഷ്ടാവായ ദൈവത്തിൻ്റെ അതിധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശിഷ്യത്വം എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ സ്നാനം, ആർക്കാണ് സ്നാനം, അതാണ് ഇവിടെ നമ്മൾ വിചിന്തനം ചെയ്യുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 2:38-39 വാക്യങ്ങൾ. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സ്നാനം ഏൽക്കേണ്ടത്, അത് സ്വയം ഏൽക്കേണ്ടതാണ്. സ്നാനം ഏൽപ്പിൻ, സ്വയം ഏൽക്കുക. എങ്ങനെയാണത്? നിങ്ങൾ മാനസാന്തരപ്പെട്ട്. അപ്പോൾ മാനസാന്തരം അവിടെ നടക്കണം. മാനസാന്തര ശേഷമാണ് സ്നാനം. അത് പാപങ്ങളുടെ മോചനത്തിനായാണ്. അപ്പോൾ മാനസാന്തരം നടക്കാതെ, മാനസാന്തരപ്പെടാതെ ഒരുവൻ സ്നാനപ്പെടുന്നതിൽ അർത്ഥമില്ല. അല്ലെങ്കിൽ മാനസാന്തരപ്പെടാത്ത ഒരുവനെ സ്നാനപ്പെടുത്തുന്നതിലും അർത്ഥമില്ല. ഇത് നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. കാരണം സ്നാനം എന്നത് കേവലം ഒരു കർമ്മമല്ല, ഒരാചാരമല്ല. അതിനപ്പുറമായിട്ട് ആത്മീയമായ അനേക കാര്യങ്ങൾ ദൈവം സ്നാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആചാരമായോ അനുഷ്ഠാനമായോ സമ്പ്രദായമായോ നാം സ്നാനത്തെ കാണുന്നതിൽ അർത്ഥമില്ല. മത്തായി സുവിശേഷം 3:13 വായിക്കുമ്പോൾ, മത്തായി സുവിശേഷം 13:13 അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻ കരെ അവൻ്റെ അടുക്കൽ വന്നു. 14 യോഹന്നാനോ അവനെ വിലക്കി, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്കാവശ്യം, പിന്നെ നീ എൻ്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. 15 യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്കുചിതം എന്നുത്തരം പറഞ്ഞു. എന്നാറെ അവൻ അവനെ സമ്മതിച്ചു. ഇവിടെ സകല നീതിയും നിവർത്തിക്കുന്നത് ഉചിതം എന്നുള്ളതാണ് സ്നാനത്തോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തു പറയുന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 7:29-30 എന്നാൽ ജനമൊക്കെയും ചുങ്കക്കാരും കേട്ടിട്ട് യോഹന്നാൻ്റെ സ്നാനം ഏറ്റതിനാൽ ദൈവത്തെ നീതീകരിച്ചു. 30 എങ്കിലും പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിൻ്റെ ആലോചന തങ്ങൾക്ക് വൃതാവാക്കി കളഞ്ഞു. ഇവിടെ സ്നാനമേൽക്കുന്നത് ദൈവത്തെ
നീതീകരിക്കുന്നതാണെന്നും അതിനെ തള്ളിക്കളയുന്നത് ദൈവത്തിൻ്റെ ആലോചന തങ്ങൾക്ക് വൃതാവാക്കി കളയുന്നതാണെന്നും തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ സ്നാനം ഏൽക്കണമെന്നും എന്തിനായിട്ട് അത് ഏൽക്കണമെന്നും ഉള്ള വ്യക്തമായ ധാരണ സ്നാനമേൽക്കുന്ന ഒരു വ്യക്തിക്ക് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ നാം കാണുന്ന സ്നാനത്തിൻ്റെ രീതികളെ തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. സ്നാനം ആർക്കാണ്, എന്തിനാണ് എന്ന തിരിച്ചറിവ് സ്നാനമേൽക്കുന്നയാൾക്കുണ്ടാകണം. ആ ഒരർത്ഥത്തിൽ വേണം നാം സ്നാനത്തെ നമ്മൾ കാണാൻ. ഓർക്കുക, ഇതൊരാചാരമല്ല, ഇത് കേവലം ഒരു കർമാനുഷ്ഠാനമല്ല, അതിനൊക്കെ ഉപരിയായി ദൈവത്തെ നീതീകരിക്കുന്നതാണ്, ദൈവത്തിൻ്റെ ആലോചന വൃതാവാക്കാതെ അത് ഏറ്റെടുക്കുന്നതാണ്. അത് മാനസാന്തരത്തിന് ശേഷം ഉണ്ടാകേണ്ടതാണ്. ഈ വസ്തുതകളുടെ വെളിച്ചത്തിൽ വേണം ആരാണ് സ്നാനം ഏൽക്കേണ്ടത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കാം. ഈ കാലഘട്ടത്തിൽ അനേക ക്രിസ്തീയ വിഭാഗങ്ങൾ ശിശുക്കളെ സ്നാനപ്പെടുത്താറുണ്ട്. ദൈവജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം പരിശോധിക്കുമ്പോൾ മത്തായി സുവിശേഷം 15:1-6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, മത്തായി സുവിശേഷം 15:1-6 വരെയുള്ള വാക്യങ്ങൾ വേറെ ഒരു വിഷയത്തിനുള്ള ബന്ധത്തിലാണെങ്കിൽ പോലും അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് നിങ്ങൾ ദൈവകൽപ്പന ലംഘിക്കുന്നത് എന്ത്? 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നിങ്ങളുടെ സമ്പ്രദായത്താൽ നിങ്ങൾ ദൈവവചനത്തെ ദുർബലമാക്കിയിരിക്കുന്നു. യേശുക്രിസ്തു പറയുന്ന കാര്യമാണ്. അപ്പോൾ ക്രിസ്തീയ സമൂഹങ്ങളിൽ സമ്പ്രദായങ്ങൾ കൊണ്ട് ദൈവവചനത്തെ ലംഘിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. സ്നാനത്തുള്ള ബന്ധത്തിൽ ഇത് വളരെ വ്യക്തമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. മർക്കോസ് എഴുതിയ സുവിശേഷം 16:15 ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, മർക്കോസ് എഴുതിയ സുവിശേഷം 16:15 വാക്യങ്ങൾ 15-ാമത്തെ വാക്യം, പിന്നെ അവൻ അവരോട് നിങ്ങൾ ഭൂലോകത്തിൽ ഒക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. 16, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് യേശുക്രിസ്തു പറയുന്ന കാര്യം, സുവിശേഷം പ്രസംഗിക്കണം, അങ്ങനെ പ്രസംഗിക്കപ്പെടുന്ന സുവിശേഷം കേട്ട് വിശ്വസിക്കണം, അതിനനുബന്ധമായി സ്നാനമേൽക്കണം.
അപ്പോൾ ആദ്യം നടക്കേണ്ടത് സുവിശേഷം വിശ്വസിക്കുക എന്നുള്ളതാണ്. സുവിശേഷം വിശ്വസിക്കുന്ന ഒരുവനാണ് സ്നാനം ഏൽക്കേണ്ടതിൻ്റെ ആവശ്യകതയുള്ളത്. അവനാണ് അവൻ്റെ ജീവിതത്തിൽ സ്നാനത്തിൻ്റെ പ്രസക്തി ഉണ്ടാകുന്നത്. അപ്പോൾ സുവിശേഷത്തെ വിശ്വസിക്കുന്നവനാണ് സ്നാനമേൽക്കേണ്ടത്. ഇവിടെ കുഞ്ഞുങ്ങളുടെ സ്നാനത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ കാര്യങ്ങളെ കേൾക്കുവാൻ, ഗ്രഹിക്കുവാൻ ആ രീതിയിൽ പ്രാപ്തിയില്ലാത്ത ഒരു കുഞ്ഞിനെ ഒരാചാരത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഒരു സമ്പ്രദായത്തിൻ്റെ ഭാഗമായി സ്നാനപ്പെടുത്തുന്നു എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് അവൻ്റെ ജീവിതത്തിൽ യാതൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് തിരുവെഴുത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ആദ്യമായിട്ടവൻ വിശ്വസിക്കണം, സുവിശേഷം വിശ്വസിക്കണം. എന്താണ് അവൻ വിശ്വസിക്കേണ്ടത്? റോമാലേഖനം 10:1 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ 9 റോമാലേഖനം 10 അതിൻ്റെ 9 വാക്യം, യേശുവിനെ കർത്താവെന്ന് വായികൊണ്ട് ഏറ്റുപറകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. 10 ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായികൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ അതിനോട് ചേർന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം 13 റോമാലേഖനം 10:13 വാക്യങ്ങളിൽ, കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ. 14 എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവൻ ഇല്ലാതെ എങ്ങനെ കേൾക്കും? 15 ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? 17 വരുമ്പോൾ, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ ആ സുവിശേഷം കേൾക്കുന്നവൻ ആ സുവിശേഷം വിശ്വസിച്ചിട്ട് അവൻ യേശുവിനെ കർത്താവെന്ന് വായികൊണ്ട് ഏറ്റുപറയണം, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, വായികൊണ്ട് ഏറ്റുപറയണം, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. 10 ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായികൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അപ്പോൾ സുവിശേഷ ഘോഷണം കേട്ട് യേശു എൻ്റെ കർത്താവാണ്, എൻ്റെ ജീവിതത്തിൽ ഭരണം നടത്തുന്നവനാണ്, എൻ്റെ പാപങ്ങളെ മോചിച്ചവനാണ് എന്നുള്ള തിരിച്ചറിവുണ്ടായി അത് വിശ്വസിച്ച് രക്ഷയ്ക്കായത് ഏറ്റുപറയുന്ന ഒരു വിശ്വാസമാണ് ദൈവവചനം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇവിടെ
യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതുവരെയും ദൈവമായിരുന്നില്ല കർത്താവ് എന്നുള്ള തിരിച്ചറിവ് അവനുണ്ടായി. പാപത്തിൻ്റെ അടിമത്വത്തിലാണ് അവനെന്നുള്ള ബോധം അവനുണ്ടായി. ആ പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ രക്ഷകനായ യേശുക്രിസ്തു ആവശ്യമാണ് എന്നുള്ള ബോധ്യമുണ്ടായി. ആ യേശുവിനെ രക്ഷകനും കർത്താവും പാപമോചകനുമായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അംഗീകരിച്ച് ഏറ്റുപറഞ്ഞ് ജീവിതം യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിൽ സമർപ്പിക്കപ്പെടുന്നവനാണ് സ്നാനത്തിലേക്ക് നീങ്ങേണ്ടത്. ഇത് വളരെ വ്യക്തമായിട്ട് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം അത് ഗ്രഹിക്കേണ്ടത് വളരെ ആവശ്യം. അപ്പോസ്തല പ്രവൃത്തികൾ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 22 മുതലുള്ള വാക്യങ്ങൾ, അപ്പോസ്തല പ്രവൃത്തികൾ രണ്ടാമത്തെ അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ, ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവിൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെക്കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസറായനായ യേശുവിനെ ദൈവം തൻ്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. 24 വാക്യത്തിൽ ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. അപ്പോൾ ഇതാണ് സുവിശേഷം. മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു, അതാണ് സുവിശേഷം. പാപങ്ങളെ മോചിപ്പിക്കുവാൻ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്ന യേശുക്രിസ്തു, അതാണ് സുവിശേഷം. അത് വിശ്വസിക്കാൻ കഴിയുക. 36 വാക്യത്തിലേക്ക് വരുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തികൾ 2:36 വാക്യം, ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ ഈ യേശുക്രിസ്തുവാണ് കർത്താവെന്നും ക്രിസ്തുവെന്നും ഉള്ള ബോധ്യം, നിശ്ചയം ഒരുവൻ പ്രാപിക്കണം. മുപ്പത്തിയേഴ് 38 വാക്യങ്ങൾ, ഇത് കേട്ടിട്ടവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. അപ്പോൾ 37 വാക്യത്തിൽ കാണുന്നത് സുവിശേഷം കേൾക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊള്ളുകയാണ്. ഒരു ശിശുവിനെ സംബന്ധിച്ച്, ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് ആ രീതിയിൽ ഭേദാഭേദങ്ങളെ, കാര്യങ്ങളെ തിരിച്ചറിയുവാൻ പ്രായമില്ലാതിരിക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ആ കുഞ്ഞിന് ഗ്രഹിക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. പിന്നെ എങ്ങനെയാണ് സുവിശേഷം കേൾക്കുമ്പോൾ ഹൃദയത്തിൽ കുത്തുകൊള്ളുന്നത്? ഹൃദയത്തിൽ കുത്തുകൊള്ളുക എന്ന് പറയുമ്പോൾ അവന് പാപബോധമുണ്ടാകുക, അതാണ് ആവശ്യം. പാപബോധം ഉണ്ടാകാത്ത ഒരുവന് സ്നാനം വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നത് പോലെ അവനെ പരിശുദ്ധാത്മാവെന്ന ദാനത്തിലേക്കുള്ള വഴിയായി തീരുന്നില്ല. മറിച്ച് ഒരാചാരമായോ കർമ്മമായോ അവൻ്റെ ജീവിതത്തിൽ അവശേഷിക്കുകയാണ്.
ഇവിടെ അപ്പോസ്തല പ്രവൃത്തികളുടെ 2-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിൽ ഈ സുവിശേഷം കേൾക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊള്ളുന്നു. അവർ ചോദിക്കുന്നു, എന്താണ് ചെയ്യേണ്ടത്? 38-ാമത്തെ വാക്യത്തിൽ പത്രോസ് അവരോട് മറുപടി പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അപ്പോൾ ഇവിടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുവാൻ ആവശ്യപ്പെടുന്നതിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുവാനുള്ള വഴി തുറക്കുക, അതാണ് പ്രധാനം. ദൈവത്തിൻ്റെ കൽപ്പനയാണ്, അത് അതേ അളവിൽ അനുസരിക്കുക എന്നുള്ളതാണ് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ അളവിൽ തിരുവെഴുത്തിനെ പരിശോധിച്ച് സ്നാനം എന്താണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മത്തായി സുവിശേഷം 28-ാമത്തെ അധ്യായം 18-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട് എന്നരുളി ചെയ്തു. അപ്പോൾ ഓർക്കുക, ഇവിടെ വ്യക്തമായിട്ട് കർത്താവിൻ്റെ കൽപ്പനയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. യേശു ക്രിസ്തുവിന് സകല അധികാരവും നൽകിയിരിക്കുകയാണ്, സ്വർഗത്തിലെയും ഭൂമിയിലെയും. ആകയാൽ നിങ്ങൾ പുറപ്പെടണം, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം, എന്നിട്ട് ഉപദേശിക്കണം. എന്താണ് ഉപദേശിക്കേണ്ടത്? നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കുക. അപ്പോൾ ഉപദേശം കേൾക്കുവാനുള്ള, തിരിച്ചറിയുവാനുള്ള, അതനുസരിക്കുവാനുള്ള പ്രായമാകണം, അതിനുള്ള വകതിരിവുണ്ടാകണം. അപ്പോൾ ആ രീതിയിൽ സുവിശേഷത്തെ വിശ്വസിക്കാൻ കഴിയുന്ന, ആ രീതിയിൽ പരിശുദ്ധാത്മാവ് ഉപദേശിക്കുന്ന കാര്യങ്ങളെ അനുസരിക്കുവാൻ കഴിയുന്ന തിരിച്ചറിവും അതനുസരിക്കുവാൻ തക്കവണ്ണമുള്ള പ്രാപ്തിയും എങ്ങനെ? വളർച്ചയുള്ള ബന്ധത്തിൽ. അതുള്ളവന് മാത്രമേ സ്നാനമേൽക്കാൻ പാടുള്ളൂ, അവരെ മാത്രമേ നമ്മൾ സ്നാനപ്പെടുത്താനും പാടുള്ളൂ. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാമത്തെ അധ്യായം 26-40 വായിക്കുമ്പോൾ 35-ാമത്തെ വാക്യത്തിൽ ഫിലിപ്പോസ് ഷണ്ണനോട് സുവിശേഷത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത് നമ്മൾ കാണുകയാണ്. 35-ാമത്തെ വാക്യത്തിൽ ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. 36-ാമത്തെ വാക്യം, അവർ ഇങ്ങനെ വഴിപോകയിൽ വെള്ളമുള്ളൊരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ണൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധമെന്ന് പറഞ്ഞു. 37-ാമത്തെ വാക്യം, അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിൽ ആകാമെന്ന് പറഞ്ഞു.
യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നവൻ ഉത്തരം പറഞ്ഞു. 38-ാമത്തെ വാക്യത്തിൽ അങ്ങനെ അവൻ തേർ നിർത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ഷണ്ണനും ഇരുവരും വെള്ളത്തിലിറങ്ങി അവനെ സ്നാനം കഴിപ്പിച്ചു. അപ്പോൾ ഇവിടെ സ്നാനത്തോടുള്ള ബന്ധത്തിൽ പ്രധാനമായി ഓർക്കേണ്ടുന്ന കാര്യം, പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിലാകാം. എന്താണ് അവിടെ വിശ്വസിക്കേണ്ടത്? യേശു ക്രിസ്തു ദൈവപുത്രനെന്ന് വിശ്വസിക്കുക. അപ്പോൾ യേശു ക്രിസ്തു ദൈവപുത്രനാണെന്നും അവിടുന്ന് പാപത്തിന് പരിഹാരം വരുത്തുവാൻ തക്കവണ്ണം ഭൂമിയിലേക്ക് വന്ന് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി യാഗമായി എന്നും വിശ്വസിക്കുവാൻ കഴിയുന്നവനാണ് സ്നാനമേൽക്കേണ്ടത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ, സമൂഹത്തിൽ ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ട് കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തുന്ന രീതി ഉണ്ട്. എന്നാൽ ഓർക്കുക, നമ്മുടെ പൂർവന്മാരുടെ സമ്പ്രദായം അത് അതേ രീതിയിൽ അനുഷ്ഠിക്കുന്നു എന്നുള്ളത് ദൈവവചനത്തിൻ്റെ നിവൃത്തി അല്ല. മറിച്ച് ദൈവം തിരുവെഴുത്തിലൂടെ നമ്മോട് പറയുന്ന കാര്യങ്ങൾ അത് ഗ്രഹിച്ച് വിശ്വസിക്കുവാൻ പ്രാപ്തിയുള്ളവനെ, സ്നാനം ആവശ്യമാണെന്ന് ബോധ്യമുള്ളവനെ സ്നാനപ്പെടുത്തുവാനാണ് തിരുവെഴുത്ത് നമ്മെ പ്രബോധിപ്പിക്കുന്നത്. നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ആ രീതിയിൽ ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ ശ്രേഷ്ഠമായ നാമം മഹത്വപ്പെടട്ടെ. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. എയ്മൻ ടി വി നെറ്റ്വർക്ക് ക്രിസ്ത്യൻ ഇന്റർനെറ്റ് ചാനൽ, സുവിശേഷീകരണത്തിൻ്റെ വ്യത്യസ്ത മുഖം തേടിയുള്ള യാത്ര. യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക് ആമേൻ ടി വി നെറ്റ്വർക്ക്, ട്രിവാൻഡ്രം കേരള.